വാഹനങ്ങൾ ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതിനെ തുടർന്നുള്ള പ്രതിസന്ധി കെഎസ്ആർടിസിയിൽ തുടരുന്നു. ഇന്നും നിരവധി സർവീസുകൾ മുടങ്ങും. പിരിച്ചുവിടപ്പെട്ട ഡ്രൈവർമാരെ തിരികെ താൽക്കാലികമായി നിയമിക്കാൻ തീരുമാനമുണ്ടെങ്കിലും ഈ നടപടിയും പൂർത്തിയായിട്ടില്ല. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. 2107 എംപാനൽ ഡ്രൈവർമാരെയാണ് ഹൈക്കോടതി വിധിയെ തുടർന്ന് പിരിച്ചുവിട്ടത്. എന്നാൽ 5 വർഷം പൂർത്തിയായ എംപാനൽ ഡ്രൈവർമാർക്ക് തിരികെ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി നൽകാം എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിൽ പോലും പൂർണ്ണ തോതിൽ എല്ലാ ഡ്രൈവർമാരും ഇപ്പോഴും ജോലിക്ക് തിരികെ പ്രവേശിച്ചിട്ടില്ല. ഒരു ദിവസേ ഒരുപക്ഷെ 2 ദിവസം കൂടി ഇതേ പ്രതിസന്ധി തുടരാനാണ് സാധ്യത. 2 ദിവസം കൂടി ലീവ് വേക്കൻസി ലീവിന് പോയവരെല്ലാവരെയും തിരിച്ചു വിളിച്ച് കൂടാതെ 2 ദിവസത്തിനും ശേഷം ഡ്യൂട്ടിയുള്ളവരെയും കൂടി അധിക ഡ്യൂട്ടി നൽകി ഇപ്പോൾ കെഎസ്ആർടിസിയിലെ വിവിധ ഡിപ്പോകളിൽ താൽക്കാലിക അറേഞ്ച്മെൻറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും പ്രതിസന്ധി തുടരുക തന്നെയാണ്. രാവിലെ വിവിധ ഡിപ്പോകളിൽ 5 മുതൽ 10 വരെ സർവീസുകൾ മുടങ്ങിയ ഡിപ്പോകളുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ 89 സർവീസുകൾ മാത്രമേ ഇന്ന് സർവീസ് നടത്താൻ കഴിഞ്ഞുള്ളൂ. അവിടെയും 7 സർവീസിലധികം രാവിലെ തന്നെ മുടങ്ങിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം ഇതാണ്. കൂടുതൽ പേർ ജോലിക്ക് എത്താത്ത ഒരു സാഹചര്യം, അതായത് എംപാനൽ ഡ്രൈവർമാരെ തിരികെ പ്രവേശിപ്പിക്കാൻ ദിവസവേതന അടിസ്ഥാനത്തിൽ തിരികെ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചു എങ്കിൽ പോലും കൂടുതൽ പേരും തിരികെ എത്താത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണം പ്രധാനമായി പറയുന്നത് ദിവസവേതന അടിസ്ഥാനത്തിൽ മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നുമില്ലാതെ ഇവർക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പ്രതിസന്ധി 2 ദിവസം കൂടി തുടരുമെന്ന് തന്നെയാണ് കെഎസ്ആർടിസി മാനേജ്മെൻറ്റ് കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഡ്രൈവർമാരെ, അവധിയിൽ പോയ ഡ്രൈവർമാരെ അടക്കം തിരികെ വിളിച്ച് ഡ്യൂട്ടി ഷെഡ്യൂളുകൾ കൃത്യമായി ക്രമീകരിച്ച് കൊടുക്കാനുള്ള തീരുമാനം ആയിരിക്കുന്നത്.